നമസ്കാരം, ഭാരത്ലിവിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പിന്തുണയുമായി സുരേഷ് ഗോപി എം പി. ഗവർണർക്കെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കളെല്ലാം ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. മാധ്യമ പ്രവർത്തകനായിരുന്ന ഹരിയസ്കർത്തെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതിൽ സംസ്ഥാന സർക്കാർ രേഖപ്പെടുത്തിയ വിയോജനമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. അതിശക്തമായ പിന്തുണയാണ് ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളത്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിനകത്ത് കുറച്ച് പക്വതയും മര്യാദയും കാണിക്കണം. തർക്കങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ലാതെ നേർക്കണ്ണോടുകൂടി കാണണം, അത് കണ്ടു മനസ്സിലാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്ന് കേന്ദ്രത്തോട് കേരളം ശുപാർശയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബന്ധം സംബന്ധിച്ച പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിന്റെ മറുപടിയിലാണ് കേരള സർക്കാർ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. ഭരണഘടനാ ലംഘനം, ചാൻസലർ പദവിയിൽ വീഴ്ച, ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടിയിൽ വീഴ്ച എന്നിവയുണ്ടായാൽ ഗവർണറെ പുറത്താക്കാൻ നിയമസഭയ്ക്ക് അനുമതി നൽകണമെന്നാണ് ശുപാർശ. ഗവർണറെ പുറത്താക്കുന്നത് സംബന്ധിച്ച് നിലവിൽ നടപടികളിൽ വ്യക്തതയില്ലെന്നും സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നിരന്തരം അസ്വാരസ്യം ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് സർക്കാർ നീക്കം. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടും സർക്കാരിനെതിരെ ഗവർണർ തുറന്നടിച്ചിരുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ പദ്ധതി നിർത്തലാക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഗവർണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ഈ പദ്ധതി നിർത്തലാക്കാനാണ് നിർദ്ദേശം. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിച്ചാണ് പെൻഷൻ നൽകുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. മുഴുവൻ പേഴ്സണൽ സ്റ്റാഫിന്റെ വിഷയങ്ങളും ഇത് സംബന്ധിച്ച ഫയലുകളും ഒരാഴ്ചക്കകം നൽകാൻ ആവശ്യപ്പെട്ടുള്ള കത്തും ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ഗവർണർ എന്ന നിലയിൽ സർക്കാരിനെ ഉപദേശിക്കാൻ അധികാരമുണ്ട്. പെൻഷൻ ആനുകൂല്യം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നിയമനമാണ് പേഴ്സണൽ സ്റ്റാഫിൽ നടക്കുന്നത്. രണ്ടു വർഷം ജോലി ചെയ്താൽ പെൻഷൻ ആനുകൂല്യം ഉണ്ടെന്നുള്ള വിവരം 3 ദിവസം മുമ്പാണ് താൻ അറിയുന്നതെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ തനിക്ക് 11 പേരാണ് പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ 20-ൽ കൂടുതലാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ കോട്ടർമിനസ് വ്യവസ്ഥയിൽ നിയമിക്കുന്ന പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ആനുകൂല്യം നൽകുന്നില്ലെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. 2 വർഷത്തിന് ശേഷം രാജിവെക്കുകയും പുതിയ ആളുകളെ പകരം നിയമിക്കുകയും ചെയ്യുന്നു. അവർ 2 വർഷത്തിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യും. പാർട്ടി കേഡർ വളർത്തുന്നതിനാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും പെൻഷൻ വിഹിതം നൽകാതെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ഒഴിവാക്കണമെന്നും അക്കാര്യം നയപ്രഖ്യാപനത്തിന്റെ ഭാഗമാക്കണമെന്നും താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ഗവർണർ പറയുന്നു. പേഴ്സണൽ സ്റ്റാഫ് വിഷയം ഒരിക്കലും വിട്ടുകളയില്ല എന്നും ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇവരൊക്കെ തമ്മിലുള്ള ശീതസമരം മുറുകുകയാണ്. ഇനി എന്താണ് നടക്കുകയെന്ന് കണ്ടറിയുക തന്നെ വേണം.